നമസ്കാരം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അയച്ച കത്ത് പുറത്തായതോടെ മലക്കം മറിഞ്ഞ് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ. സംഭവവുമായി ബന്ധപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ പാർട്ടിക്ക് വിശദീകരണം നൽകി. കത്ത് വ്യാജമാണെന്നാണ് മേയർ പാർട്ടിയോട് വ്യക്തമാക്കിയതെന്ന് ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചു. രാജി ആവശ്യം സി പി എം അംഗീകരിക്കുന്നില്ലെന്നറിയിച്ച ആനാവൂർ, മേയറെ പരോക്ഷമായി സംരക്ഷിക്കുന്ന നിലപാടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സ്വീകരിച്ചത്. കത്ത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അറിയില്ല എന്ന മറുപടിയാണ് നൽകിയത്. വ്യാജമാണെന്ന മേയറുടെ വാദം ഏറ്റുപിടിക്കാൻ സി പി എം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഗൗരവത്തോടെ കാണുന്നു. വിശദമായ അന്വേഷണം നടത്തും, അതിനുശേഷം നിയമ നടപടികളിലേക്കും കടക്കും. ആര്യ രാജേന്ദ്രനെ മേയറായി തിരഞ്ഞെടുത്തത് പ്രതിപക്ഷമല്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം അംഗീകരിക്കാൻ സി പി എമ്മിന് കഴിയില്ലെന്നും ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് ഒഴിവ് വന്നപ്പോൾ സ്വന്തം പാർട്ടിക്കാരെ കുത്തിക്കയറ്റാൻ മേയർ നടത്തിയ ശ്രമമാണ് വിവാദത്തിലായത്. തിരുവനന്തപുരം നഗരസഭാ ആസ്ഥാനത്ത് ഇന്നലെ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. സ്ഥലത്ത് സംഘർഷാവസ്ഥയും ഉണ്ടായിരുന്നു. നഗരസഭയിൽ ബി ജെ പി മാർച്ച് നടത്തുകയും കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുകയും ഉണ്ടായി. സംഭവത്തിൽ പ്രതികരിച്ച് പ്രമുഖർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിടണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ഒഴിവുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. സത്യപ്രതിജ്ഞാലംഘനവും സ്വജനപക്ഷപാതവും നടത്തിയ മേയർക്ക് സ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലായിടത്തും സി പി എം പ്രവർത്തകരായാൽ മാത്രം ജോലി എന്നതാണ് പിണറായി സർക്കാരിന്റെ നയം. നഗരസഭയും അങ്ങനെ തന്നെയാണ്. ഈ കത്ത് ശരിയാണെങ്കിൽ അതിഭീകരമായ അവസ്ഥയാണിപ്പോൾ കേരളത്തിൽ. കേരളത്തിലെ ലക്ഷോപലക്ഷം തൊഴിലന്വേഷകരും യുവജന സംഘടനകളും എന്താണ് ഇതിൽ പ്രതികരിക്കാത്തത്? സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടണമെങ്കിൽ സി പി എം ആവുകയോ സി പി എം നേതാക്കളുടെയോ മന്ത്രിമാരുടെയോ ബന്ധുക്കളാവുകയോ ചെയ്യണമെന്ന ഭീകരാവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അതേസമയം ലിസ്റ്റ് ചോദിച്ച മേയർ കത്തയച്ചിട്ടില്ലെങ്കിൽ വ്യാജകത്തിൽ സൈബർ സെല്ലിൽ പരാതി നൽകി കത്ത് എവിടെ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കുകയാണ് വേണ്ടതെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായി സി പി എം നേതാക്കളെ തിരുകി കയറ്റുന്നതിന്റെ അവസാന ഉദാഹരണമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അടിയന്തരമായി സർക്കാർ ഇടപെട്ട് ഈ ഭരണസമിതി പിരിച്ചുവിടണം. ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നഗരസഭയിൽ പാർട്ടിക്കാരെ ജോലിക്കെടുക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനാണ് മേയർ ആര്യ രാജേന്ദ്രൻ കത്തയച്ചത്. ഇടതു സംഘടന ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 295 താൽക്കാലിക തസ്തികകളിലേക്കാണ് പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള മേയറുടെ ശ്രമം നടന്നത്. പണ്ടേ ഒത്തൊരുമയുള്ള പാർട്ടിക്കാരുടെ തന്നെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് കത്ത് പുറത്തായതും. മേയറുടെ ഔദ്യോഗിക ലെറ്റർ പാഡിലാണ് പാർട്ടി നേതാവിന് കത്തയച്ചിരിക്കുന്നതും. മേയറുടെ പേരിൽ വന്ന കത്തും ഡി ആർ അനിൽ അയച്ചതായി പറയുന്ന കത്തും തനിക്ക് ലഭിച്ചിട്ടില്ല. കത്ത് ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ നാഗപ്പൻ മേയർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് കൂടി പറയാൻ തയ്യാറായില്ലെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഒഴിവുള്ള തസ്തികകളിലേക്ക് പാർട്ടിക്കാരെ എടുക്കാനുള്ള ലിസ്റ്റ് ആവശ്യപ്പെട്ട് തങ്ങളുടെ മുന്നിലേക്ക് ഒരു ശുപാർശയും വന്നിട്ടില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വം. അതേസമയം കത്ത് വ്യാജമാണെന്ന് പറയുന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.